കെപിസിസി ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവിക്കെതിരെ അപ്രഖ്യാപിത നടപടി. തമ്പാനൂർ രവിയെ കെപിസിസിയുടെ സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയതായി സൂചനയുണ്ട്. സരിത എസ് നായരുമായി നടത്തിയ ഫോൺ സംഭാഷണവും പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസം കെപിസിസി പ്രസിഡന്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചില്ല ഇദ്ദേഹത്തെ. ഓഫീസിൽ നിന്നും വിട്ടുനിൽക്കുന്നതായും വിവരമുണ്ട്. അതേസമയം കെപിസിസി നേതൃത്വത്തിന്റെ നടപടിയിൽ എഐ വിഭാഗങ്ങൾക്ക് എതിർപ്പുണ്ട്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സോളാർ കേസിലെ മുഖ്യപ്രതിയായ സരിത എസ് നായരുമായി തമ്പാനൂർ രവി നടത്തിയ രണ്ട് ഫോൺ സംഭാഷണങ്ങളാണ് പുറത്തുവന്നത്. സോളാർ കമ്മീഷനിൽ മുഖ്യമന്ത്രി മൊഴി നൽകിയതിനു ശേഷവും ബിജു രാധാകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് നടത്തിയ സി ഡി പരിശോധനയ്ക്ക് മുമ്പായി നടന്നതാണ് രണ്ട് സംഭാഷണങ്ങളുമെന്നാണ് റിപ്പോർട്ട്. സംഭാഷണങ്ങൾ പുറത്തുവന്നതിനെ കെ പി സി സി നേതൃത്വം ഗൌരവത്തോടെയാണ് കണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘടനാ ചുമതലയിൽ നിന്ന് തമ്പാനൂർ രവിയെ അപ്രഖ്യാപിതമായി മാറ്റി നിർത്തിയിരിക്കുന്നത്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും കെ പി സി സി ഓഫീസിലുണ്ടായിരുന്ന തമ്പാനൂർ രവി ഇപ്പോൾ പരിപാടിയുള്ള ദിവസങ്ങളിലൊഴികെ വരാറില്ല. കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പുറത്തിറക്കുന്ന വാർത്താക്കുറിപ്പിൽ സാധാരണയായി തമ്പാനൂർ രവിയുടെ പേരുകൂടി ഉൾപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ഇത് പൂർണ്ണമായി ഒഴിവാക്കി. ജനരക്ഷായാത്രാ സമാപനത്തിന്റെ സ്വാഗത പ്രസംഗം തമ്പാനൂർ രവി നടത്തുമെന്നാണ് നിശ്ചയിച്ചിരുന്നെങ്കിലും എം എം ഹസനാണ് നടത്തിയത്. കെ പി സി സി പ്രസിഡന്റ് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥിരമായി ഉണ്ടാകും. ആ പതിവും കഴിഞ്ഞ നിർവാഹക സമിതിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ഒഴിവാക്കി. ഔദ്യോഗികമായി നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിലും അപ്രഖ്യാപിത നടപടി ഉണ്ടായതായാണ് ലഭിക്കുന്ന വിവരം. എ വിഭാഗത്തിലെ പ്രധാനിയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായ തമ്പാനൂർ രവിയെ മാറ്റി നിർത്തുന്നതിൽ എ വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ട്. നടപടിയോട് ഐ ഗ്രൂപ്പിനും യോജിപ്പില്ല. മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, തിരുവനന്തപുരം.